യെസ് ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം സീസൺ തുടങ്ങുമ്പോൾ ജംഷഡ്പൂർ തിളങ്ങി നിന്നെങ്കിൽ സീസൺ കഴിയാറാകുമ്പോൾ ജംഷഡ്പൂർ താഴോട് താഴെത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാംഗ്ലൂർ എഫ് സി അവരുടെ ആ ഒരു നിലനിൽപ്പ് ആ ഒരു സ്റ്റാൻഡേർഡ് പ്ലേ തീർച്ചയായിട്ടും കൈകാര്യം കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ രണ്ട് ഗോളുകൾക്ക് ബാംഗ്ലൂർ എഫ് സി വിജയിച്ചിരിക്കുകയാണ്. ആ രണ്ട് ഗോളുകളുടെ വിജയം രണ്ടാം സ്ഥാനത്തേക്കാണ് ബാംഗ്ലൂർ എഫ് സി എത്തിച്ചത്. ജംഷഡ്പൂർ ആണെങ്കിൽ വൺ ഷോ എന്ന് പറയാം. മികച്ച താരങ്ങളെ ഒന്നും അണിനിരക്കാതെ ഒരു ആവറേജ് ടീമിനെ വെച്ചിട്ടായിരുന്നു ഇന്ന് കളിക്കാനായിട്ട് ഇറങ്ങിയത്. ഗ്രാൻഡ്, അതുപോലെ തന്നെ ഗൗരവ് മുഖി, ഫറൂഖ് ചൗധരി, അങ്ങനെ കുറച്ച് താരങ്ങളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ജംഷഡ്പൂർ അണിനിരത്. എന്നാൽ ബാംഗ്ലൂർ എഫ് സി ആണെങ്കിൽ അഫ്കോഴ്സ് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ടീമായിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എട്ടാം മിനിറ്റിൽ ആദ്യ ഗോൾ വരുന്നു ഡിമാസ് ഡെൽഗാഡോയുടെ കോർണറിൽ നിന്നും എറിക് പാർത്താലുവിന്റെ ഒരു ലോങ് ടൈം ഗോൾ. അതായത് ഒരുപാട് കാലത്തിന് ശേഷം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എറിക് പാർത്താലു ഒരു ഫ്രിക്കിംഗ് ഗോൾ നേടിയപ്പോൾ തന്നെ ജംഷഡ്പൂർ തകർന്ന് അടിഞ്ഞു പോയൊരു അവസ്ഥ. പക്ഷെ അതിനുശേഷം നിങ്ങൾ കളി കണ്ടവരാണെങ്കിൽ അറിയാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് ഈ കളി തീരാത്തേ എന്ന് ആലോചിച്ച് പോകും. കാരണം അത്രയും ലാഗി ഫുട്ബോളാണ് കണ്ടുകൊണ്ടിരുന്നത്. താരതമ്യം അറ്റാക്കുകൾ ഉണ്ടെങ്കിലും ഷോട്ടുകളല്ലേ നമ്മളെ മടുപ്പിക്കുന്ന രീതിയിലായിരുന്നു. ആഷിഖ് പൂരിനെ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, ബോക്സിനകത്തേക്ക് കടക്കും, പക്ഷെ അടിച്ച് കളയും, പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. അഫ്കോഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ആഷിഖ് പൂരിനെ തന്നെയാണ് ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിലും നേടിയിട്ടുള്ളത്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഇന്ന് കട്ടക്ക് ഫോമായി നിന്ന് എറിക് പാർത്താലുവാണ്. ആദ്യ പകുതി ആണെങ്കിൽ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 60 മിനിറ്റിന് ശേഷമാണ് സുനിൽ ഛേത്രി പിന്നെയും എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ 65 മിനിറ്റിൽ സുനിൽ ഛേത്രിക്ക് കിടിലനായിട്ട് എറിക് പാർത്താലു ഏറ്റവും പുറകിൽ നിന്ന് ഒരു ഓവർ ഹെഡ് ബോൾ കൊടുക്കുന്നു. അത് സുനിൽ ഛേത്രി ഹെഡ് ചെയ്ത് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് സുഖമായിട്ടൊരു ഗോൾ നേടുകയാണ്. അപ്പോൾ സുനിൽ ഛേത്രി ഈസ് എ കംപ്ലീറ്റ് ഫിനിഷർ. കാരണം താൻ കളിക്കുന്നില്ല, ടീമിന് വേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ കിടിലനായിട്ട് ഗോൾ സ്കോർ ചെയ്ത് ടീമിനെ വൺ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ സുനിൽ ഛേത്രിക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ജംഷഡ്പൂരിന് അവസരം കിട്ടിയോ കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷഡ്പൂരിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ചെയ്യാൻ ഒരു താരം ഇല്ലായിരുന്നു. എന്നാലും ഒരു ഓപ്പൺ ചാൻസ് ഗ്രാൻഡേ എന്ന് പറഞ്ഞ താരം മിസ് ചെയ്തത് ഏറ്റവും വലിയൊരു ഫാൾസ് ആയിട്ട് നമുക്ക് അതിൽ എടുത്തു പറയാനായിട്ട് പറ്റും. അതായത് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കുന്ന സിറ്റുവേഷൻ എങ്ങനെ തൊട്ടാലും ഗോളാവുന്ന ഒരു അവസ്ഥ. എന്നാൽ ഗുർപ്രീത് സിംഗ് ചന്ദ് ചുമ്മാ വലത് കൈ പൊക്കിയെങ്കിൽ ആ കയ്യിലോട്ട് തന്നെ ഗ്രാൻഡേ അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. അതൊരു നിരാശപ്പെടുന്ന ഒരു ഭാഗ്യമില്ലാത്തൊരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും അതൊരു വലിയ നിരാശയായിരുന്നു. എന്തായാലും ആ ഒരു സിറ്റുവേഷനാണ് കുറച്ചുകൂടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. എന്തായാലും ബാംഗ്ലൂർ എഫ് സി അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് പ്ലേ തന്നെ കളിച്ചു വെച്ചതുകൊണ്ട് തന്നെ രണ്ട് ഗോളുകൾക്ക് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു മത്സരം കഴിയുമ്പോൾ ബാംഗ്ലൂർ എഫ് സി രണ്ടാം സ്ഥാനത്തും ജംഷഡ്പൂർ ആറാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിരിക്കും. ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5.5 റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു ആവറേജ് മത്സരം എന്നേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയപ്പെട്ടെങ്കിൽ വിഷയപ്പെടുന്ന ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു മറ്റു സ്മരണം കണ്ടുകൊണ്ടിരിക്കും.